ஹலோ எவ்ரிவான், அஸ்ஸலாமு அலைக்கும், வெல்கம் பேக் டு அவர் சேனல் நியாஸ் ஹட். ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ്. ഒരു പൊടിയും ചേർക്കാതെയാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു യെല്ലോ കളറും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പക്ഷേ ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിതിൽ വേറെ ഒരു പൊടിയും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ബിരിയാണിയിൽ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പൊടിയും ചേർത്തിട്ടില്ല. ആ ഫ്രൈ ചെയ്ത എണ്ണയിലായതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത് കേട്ടോ. അപ്പോൾ ഇനി സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ വീണ്ടും വഴറ്റാം. അതിന് ശേഷം ഒരു പിടി പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അത് ചതച്ചത്, പിന്നെ ഒരു 4 മീഡിയം സൈസ് തക്കാളി, അതും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് നോക്കുക. അപ്പോൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മളാകെ ചേർക്കുന്നത് ഗരം മസാല പൊടി മാത്രമാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയിൽ. ഗരം മസാല പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ചിക്കൻ നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്, വേറെ ഒരു പൊടിയും ഞാൻ ചേർത്തിട്ടില്ല. ഗരം മസാലപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് ചിക്കൻ പുരട്ടി വെച്ചതിൽ നമ്മൾ ചേർത്തത്. ഈ ഒരു ബിരിയാണിയിൽ തന്നെ വേറെ ഒരു പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റിലാണ് ഈ ബിരിയാണി നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ മസാല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി പൊടിയൊന്നും ചേർത്തില്ല എന്നോർത്ത് ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഞാനിവിടെ ബിരിയാണിക്കായിട്ട് ദാ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ്, സൂപ്പർ റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഒരു റൈസാണ്, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ ഒരു അരിയുടെ പ്രത്യേകതയും എല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു റൈസാണ് ഞാനിതിന് ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഒരു ബസ്മതി റൈസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അരി നമ്മൾ നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ ആ ഒരു അരി കഴുകുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കളർ വെള്ളം കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു കട്ടിപ്പ് മാക്സിമം മാറുന്നത് വരെ നന്നായിട്ട് കഴുകുക. ഒരു 5-6 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ കഴുകിയതിന് ശേഷം. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മൾ അത്ര പ്രാവശ്യം കഴുകുന്നത്. 2 പ്രാവശ്യം ഒന്നും കഴുകിയാൽ പോരാ, നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ നന്നായിട്ട്. അതിനുശേഷം അരി ഒന്ന് കുതിർത്തിയിടുക. ഇനി നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കുന്ന പോലെ സാധാരണ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഒരു വലിയ റൈസ് എടുക്കുമ്പോൾ നമ്മൾ 2 കപ്പ് നിറയെ വെള്ളം ഒഴിക്കേണ്ട. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം 2 കപ്പ് ഒരു 1/4 ഭാഗം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കിയത് ഇട്ട് അതിൻ്റെ മുകളിൽ അരി ഇട്ട് നമുക്ക് ഇതൊന്ന് അട്ടിയിടണ്ടേ. അപ്പോൾ ഇതാ മസാല ഞാൻ കുറച്ച് പകുതി ചേർത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക്. ഇതാ അരി നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പെരുന്നാളിന് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ മസാലയുടെ മുകളിൽ നമ്മൾ പകുതി ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അരി കണ്ടാൽ ചോറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ചോറ് കിട്ടിയിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള മസാല നമ്മൾ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി വന്ന റൈസ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള സാധാരണ പ്രോസസ്സ് തന്നെ, ബിരിയാണി ദമ്മിടുമ്പോൾ ഉള്ള പ്രോസസ്സ്. പൊരിച്ച സവാള, പിന്നെ മല്ലിയില, ഗരം മസാലപ്പൊടി, ഇതെല്ലാം മുകളിലിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ റൈസ് നമുക്കിങ്ങനെ വിട്ട് കിട്ടാനായിട്ട് എന്താ ചെയ്യുകയെന്നൊക്കെ. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായാൽ തന്നെ നമ്മളുടെ റൈസ് അടിപൊളിയാകും. അത് മെയിനായിട്ട് നമ്മൾ അരി കഴുകുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ മുകളിൽ ആർക്കിച്ചു നെയ്യ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി വെക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഇങ്ങനെയൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്, തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻകും. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.